ഹലോ നമസ്കാരം എല്ലാവർക്കും റെഡ് ഫ്ലെയിമിലേക്ക് സ്വാഗതം. ഞാൻ മോനിഷ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബീഫ് കൊഴുക്കട്ടയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 സവോള ചെറുതാക്കി അരിഞ്ഞതാണ്. ഇത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് കറിവേപ്പില, ഇത് 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതൊരു വലിയ തക്കാളിയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞത്. ഇത് ചെറിയൊരു കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം ഇടിയപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ പൊടിക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഗ്ലാസ്സിനാണ് എടുത്തിരിക്കുന്നത്, 1/4 ഗ്ലാസ്സാണ് ഇത് എടുത്തിരിക്കുന്നത്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. വീട്ടിലെ അംഗങ്ങൾ എത്ര ഉണ്ടെന്നുള്ള രീതിക്കൊക്കെ അനുസരിച്ച് പൊടിയെടുക്കാം. പിന്നെ നമുക്ക് എടുക്കേണ്ടത് ബീഫാണ്. ഇത് ഞാൻ 2 കൈപ്പിടിയോളം വരുന്ന ബീഫ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പച്ചമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നല്ലോണം തിരുമ്മി കുക്കറിൽ 3 വിസിലോളം കേൾപ്പിച്ച് വേവിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ബീഫ് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം. അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ പൊടി ഇട്ട് കൊടുത്ത്. ഇനി ഞാനിപ്പോൾ ഇത് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ നമ്മൾ പൊടി എടുത്തിരിക്കുന്ന ഏത് ഗ്ലാസ്സാണ് ആ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ചെടുത്തിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് എത്ര വെള്ളം ആയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. ഇത് ഉപ്പിട്ട് തിളപ്പിച്ചാണ്. നല്ല ചൂടുണ്ട്. നമ്മൾ സെയിം ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, അപ്പം നല്ല ചൂടാണ്. അപ്പം നമ്മളിതൊന്ന് ആറാൻ വെക്കാം. അപ്പം നമുക്ക് ബീഫ് കൊഴുക്കട്ടയിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പം ഞാൻ എൻ്റെ പാൻ വെച്ചിട്ടുണ്ട്, നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ചേക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓക്കെ, പൊട്ടിത്തീർന്ന് കഴിയുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില, എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ആ പച്ചമണം മാറിക്കഴിയാൻ നേരത്ത് നമുക്കിതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഉപ്പ് ചേർത്തിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ വഴന്ന് വരും. ജസ്റ്റ് 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് തുറന്നു നോക്കാം. ചെറുതായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കാം. കിഴങ്ങ്, തക്കാളി ഒന്ന് വഴറ്റി വെച്ചു നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. 1-5 മിനിറ്റ് അടഞ്ഞിരുന്ന് വേവട്ടെ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു 5-6 മിനിറ്റ് ആയി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റണം. ഓക്കെ, ഇതിപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. കിഴങ്ങ് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി
നമുക്ക് ബീഫ് കൂടി ഇട്ടിട്ട് ശരിയാക്കാം. ഓക്കേ, ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ബീഫാണ്, അത് ഞാൻ ഇന്ന് മിക്സിയിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം നമ്മുടെ മസാലയും ബീഫും കൂടി നല്ലോണം ഒന്ന് പിടിക്കണം. ഇതിപ്പോൾ ടൈമൊന്നുമില്ല കേട്ടോ, ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാകുന്നതേ ഉള്ളൂ ഫില്ലിങ്. ചായയുടെ കൂടെ കഴിക്കാം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. മിക്കവരും മിക്ക സൺഡേകളൊക്കെ ബീഫ് മേടിക്കുന്നതാണ്, അതിനകത്തുനിന്ന് രണ്ട് പിടി വെച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമുള്ളൂ. ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്നിരുന്ന് ഈ മസാല ഒന്ന് പിടിച്ചോട്ടെ. ഉപ്പ് നോക്കണം കേട്ടോ, പോരെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം, മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പൊടിച്ച മസാലയാണ്, ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കാറില്ല. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, പിന്നെ ബീൻസ് വേണ്ടവർക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം, ക്യാബേജ് ചേർത്ത് കൊടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേപ്പില കൂടി ഇട്ട് ഓക്കെ ഫില്ലിങ് റെഡി. നമുക്ക് ചൂടായി ചൂടാറി കഴിയാൻ നേരത്ത് കൊഴുക്കട്ടയിൽ വെച്ചിട്ട് നമുക്ക് ബീഫ് കൊഴുക്കട്ട റെഡിയാക്കാം. ഓക്കെ, അപ്പം നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം ഞാൻ മാവ് ഇതുപോലെ കുഴച്ച് ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. നമ്മൾ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. ഓവറായിട്ട് വെക്കരുത് കേട്ടോ, അങ്ങനെയാണെങ്കിൽ പിന്നെ പൊട്ടിപ്പോവും. ഇത്ര മതി. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് മടക്കി കൊടുക്കണം. മടക്കിയിട്ട് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് തെറ്റിച്ച് കൊടുത്തിട്ട് കൈ വെച്ച് മൂടിയെടുക്കുക. ഇതുപോലെ നല്ലോണം ചുറ്റിയെടുക്കണം കേട്ടോ. കേട്ടോ, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ഫില്ല് ചെയ്ത് പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 4 എണ്ണ എടുത്തിട്ട് ഇതുപോലെ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റാനായിട്ട് വെക്കാം. നമ്മളിത് അടച്ചൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. വേവിച്ചിട്ട് കാണിച്ചു തരാം ഇനി. ഓക്കെ, നമുക്ക് വെന്തോന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഓക്കെ, വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ബീഫ് കൊഴുക്കട്ട റെഡിയായിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനിയൊന്ന് മുറിച്ച് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു പീസ് കഴിച്ചു നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ടേക്ക് കെയർ ഓൾ. ബൈ ബൈ.